ഭക്താതിരടുത്തേക്ക് മധുബനിലേക്ക് ഞാൻ പോകുന്നത് സെൻറ്ററിൽ ജീവിതം സമർപ്പണം ചെയ്ത് ബാബ വീട്ടിലെത്തിയതിന് ശേഷമാണ്. 96 തന്നെ December 31 ഫസ്റ്റ് ബാബ മില ഞാൻ. ആ സമയത്തായിരുന്നു ഡയമണ്ട് ഹാളിൻ്റെ ഉദ്ഘാടനം. മധുബനിലെത്തുന്ന സമയത്ത് ഡയമണ്ട് ഹാളിൻ്റെ പണിയൊക്കെ അപ്പോഴും ബാബ വരുന്ന ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഷീറ്റ് ഇടുന്നതൊക്കെ ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വൈകുന്നേരം ബാബ വന്നു. ബാബ്ദാദയുടെ അവതരണ സമയത്ത് അന്ന് എനിക്കുണ്ടായ ഒരു ഏറ്റവും വിശേഷപ്പെട്ട അനുഭവം ഇന്നും ചില സന്ദർഭങ്ങളിലെല്ലാം എനിക്കത് ഓർമ്മ വരാറുണ്ട്. എനിക്ക് ഒരു ഏതോ ഒരു നിമിഷം ബാബയുടെ അവതരണ സമയത്ത് കംപ്ലീറ്റ്ലി ശരീരത്തിൻ്റെ ബോധം മുഴുവൻ പോയിട്ട് കേവലം ഞാനൊരു ബിന്ദുവാണ്, ബിന്ദു രൂപത്തിൻ്റെ ഒരു നല്ല അനുഭൂതി, ആത്മാനുഭൂതി ഇത്രയും എനിക്ക് കിട്ടി. ചില സന്ദർഭങ്ങളിലെല്ലാം ആ ദിവ്യാനുഭൂതി എനിക്ക് ഓർമ്മ വരാറുണ്ട് ബാബയുടെ അടുത്ത് വെച്ച് കിട്ടിയത്. അതിനുശേഷം ബാബ ദാദിജിയുടെ ശരീരത്തിലേക്ക് ബാബയുടെ അവതരണം നടന്നു. ബാബ വന്ന സമയത്ത് അന്ന് 31 ആണല്ലോ, ബാബ 12 ശേഷമേ പോവുള്ളൂ. പണ്ടൊക്കെ 12 ശേഷം ബാബ സന്ദേശം തന്നു. ബാബ പോകുമ്പോഴേക്കും 12:30 കഴിയും. അന്നത്തെ ദിവസവും ബാബ അതേപോലെ അത്രയധികം മണിക്കൂറുകൾ ഉണ്ടായിരുന്നു. അപ്പം ബാബ പറഞ്ഞു, നിങ്ങൾ കുട്ടികളെ നീ പോയിട്ട് എല്ലാവരോടും പറയണം, നിങ്ങൾ 2 ബാബയുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ബാബയുടെ ആ മഹാവാക്യം എനിക്ക് കേട്ടത് ഇത്രയും സന്തോഷമുണ്ടായി. കാരണം ഞാൻ ലാസ്റ്റിൽ വന്നതാണ്, ബാബ എനിക്ക് കിട്ടിയത് വളരെ ലേറ്റായിട്ടാണെന്നൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ബാബ എടുത്ത് വന്നപ്പോൾ തന്നെ 2 കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ചിക്കൊള്ളാം, ഞാൻ 96 ബാബയുടെ കൂടെ, 97 ബാബ, 2 ബാബയുടെ കൂടെ ഇരുന്നിട്ടാണ് പോകണം. അത് എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ആത്മീയ ലഹരി ഉണ്ടാക്കി. ഭഗവാനോടൊപ്പം ഞാൻ 2 ഇത്രയധികം ഉള്ളിൻ്റെ ഉള്ളിൽ ആഴത്തിലത് പോയി പതിഞ്ഞു ബാബയുടെ ആ ശബ്ദം. അതിനുശേഷം ബാബ സ്വയം ഭഗവാന്റെ കൈകൊണ്ട് ഡയമണ്ട് ഹാളിൽ ബാബയുടെ പതാക, ശിവപതാക ഉയർത്തുന്ന ആ ചടങ്ങുണ്ടായിരുന്നു. ആ ഭവ്യമായ ചടങ്ങ് കണ്ടത് ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ ആ ദൃശ്യം ഇടയ്ക്കിടയ്ക്ക് വരും. സ്വയം ഭഗവാൻ കൊടിയുയർത്തുന്ന, ധ്വജാരോഹണം നടത്തുന്ന ചടങ്ങ്, സ്കൂളിലെല്ലാം വെച്ച് എത്രയോ തവണ ഫ്ലാഗ് ഉയർത്തുന്ന ചടങ്ങ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്വയം ഭഗവാൻ ഭൂമിയിൽ വരിക, എന്നിട്ട് ഞാനീ കണ്ണുകൊണ്ട് ഭഗവാന്റെ ഈ പരമമായ ഈശ്വരൻ്റെ കരങ്ങളാൽ ഒരു കൊടിയുയർത്ത, അതിനെനിക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുക, എന്നിട്ട് ഭഗവാൻ ആ സമയത്ത് ദിവ്യ സന്ദേശം നൽകുന്നത് കേൾക്കാനുള്ള സൗഭാഗ്യ കാതുകൾക്കുണ്ടാകുക, ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ആളെ കണ്ടുകൊണ്ടിരിക്കുക, ഇതെന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഒരു എനിക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത, കാണാൻ പറ്റാതിരുന്ന ചില ദിവ്യമായ അനുഭൂതികളുടെ ഒരു ഖനി പോലെയായിരുന്നു. അതിനുശേഷം ബാബയുടെ മിലനത്തിന് ശേഷം തിരിച്ച് മധുവെന്ന് എനിക്ക് പോകാനേ കഴിയുമായിരുന്നില്ല. മധുവെന്ന് പുറത്തേക്ക് തിരിച്ച് പോകുന്ന ദിവസം വന്നപ്പോൾ തിരിച്ച് ബസ്സിലേക്ക് കയറുമ്പോഴെല്ലാം കണ്ണു നിറഞ്ഞു ഒഴുകുകയായിരുന്നു. ബസ്സിലേക്ക് കയറാൻ കാലെടുത്ത് വയ്ക്കുന്ന സമയത്ത് താഴ്ന്ന് ബാബയുടെ ഭൂമിയിൽ നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് ആ മണ്ണിനെ ഉമ്മ വെച്ചിട്ട് ഞാൻ താഴെ ആ മണ്ണിട്ടിട്ട് ബാബയോട് പറഞ്ഞു, ബാബ എന്നെ വിടല്ലേ ഇവിടുന്ന്, എനിക്കിവിടെ തന്നെ മധുബനിൽ തന്നെ ഇരിക്കണം, എന്നെ ഇവിടെ തന്നെ ഇരിക്കുന്നു, ഇവിടെ എന്ത് സേവനം വേണമെങ്കിലും ചെയ്യാം, പക്ഷെ എന്നെ തിരിച്ച് വിടല്ലേ എന്ന് ബാബയോട് പറഞ്ഞിട്ടാണ് തിരിച്ച് വണ്ടിയിലേക്ക് കയറുന്നത്. കാരണം മധുബനിൽ പോവാന്ന് വെച്ചാൽ പറയില്ലേ, ഹൃദയം പറിച്ചെടുക്കുന്ന ആ വേദനയായിരുന്നു ആ സമയത്ത് ബാബ വീട്ടിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു എന്താ പറയുക ഫീലിംഗ് ആയിരുന്നു ഫസ്റ്റ് ടൈം ബാബയുടെ അടുത്ത് പോകുമ്പോൾ. അവിടെ നിന്ന് ഓരോ ഗ്ലാസ് യജ്ഞത്തിൽ നിന്ന് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ, ചായ ബാബ വീട്ടിൽ നിന്നുള്ളൊരു ചായയാകട്ടെ, അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദമാകട്ടെ, ഓരോ നേരവും കഴിക്കുന്ന സമയത്ത് മനസ്സിലിങ്ങനെ ഇത്രയും ഫീലിംഗ് ആയിരുന്നു, മഹായജ്ഞത്തിലെ പ്രസാദം ഞാൻ കഴിക്കുക, ഭഗവാന്റെ വീട്ടിലെ മഹായജ്ഞത്തിലെ പ്രസാദം, മഹായജ്ഞത്തിലെ പ്രസാദം, ആ ഫീലിംഗ് ആയിരുന്നു ബാബയുടെ അടുത്ത് നിന്ന് ഓരോന്നും, ഓരോ മണി എന്ത് കിട്ടുമ്പോഴും അത് കുടിക്കുമ്പോഴും കഴിക്കുമ്പോഴും എല്ലാം ആ ഫീലിംഗ് ആയിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ. Thank you.
ബിരുദാതിരെടുത്തുനിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വിശേഷപ്പെട്ട വരദാനം എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ട്രെയിനിങ് ടൈമിൽ 31 ദിവസത്തോളം ഗ്യാൻസറോവറിലായിരുന്നു നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം, ഫസ്റ്റ് കന്യാസ് ട്രെയിനിങ്. അപ്പം അതിൽ ഏകദേശം 350-400 പേര് ഞങ്ങളുണ്ടായിരുന്നു. അന്ന് ട്രെയിനിങ് നടക്കുന്നതിൻ്റെ ഇടയിൽ മുരളിയിൽ, ആ ദിവസത്തെ മുരളിയിൽ വന്നു ബാബയുടെ ഒരു വരദാനി ശബ്ദം, യു ആർ ദ മോസ്റ്റ് ലക്കിയസ്റ്റ് ചിൽഡ്രൻ ഇൻ ദ വേൾഡ്. ആ സമയത്ത് മനോഹർ ദാദിയാണ് അന്ന് ഞങ്ങൾക്ക് മുരളി വായിച്ചു തന്നിരുന്നത്. അപ്പോൾ ദാദി പറഞ്ഞു, ആ സമയത്ത് ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു ബാഡ്ജുണ്ട്, ആ ബാഡ്ജ് കുത്തിയിട്ടാണല്ലോ നടക്കുന്നത്, അതിലെ പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതണം. അപ്പോൾ ദാദി പറഞ്ഞു, ബാബ തന്ന ഈ വരദാനം നിങ്ങൾ ഈ ബാഡ്ജിൽ എഴുതിയിട്ട് നടക്കും. ലോകത്തിലെ ഏറ്റവും ഭാഗ്യശാലിയായ ആത്മാവാണ് ഞാൻ, ബാബയുടെ ഏറ്റവും ഭാഗ്യശാലിയായ കുട്ടി. അന്നത്തെ ദിവസം ദാദി പറഞ്ഞതുപോലെ തന്നെ ഞാൻ ബാഡ്ജിൽ എഴുതി, പക്ഷേ എഴുതുക മാത്രമായിരുന്നില്ല, അന്നത്തെ മുഴുവൻ ദിവസവും ബാബയുടെ ആ വരദാനം ഞാൻ ഫീൽ ചെയ്തിരുന്നു. ട്രെയിനിങ്ങിൽ ക്ലാസ്സസ് നടക്കുന്ന സമയത്തും മെഡിറ്റേഷൻ നടക്കുന്ന സമയത്തും ഉച്ചയ്ക്ക് എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ റെസ്റ്റ് എടുക്കുമായിരുന്നില്ല. ആ 30 ദിവസവും ഉച്ചയ്ക്ക് നേരെ ബാബയുടെ റൂമിൽ പോകും. ഗ്യാൻസറോവറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെറിയൊരു ബാബ റൂമുണ്ട്. ആ ബാബ റൂമിൽ അവിടേക്ക് അങ്ങനെ അധികം ആരും വരില്ല. അപ്പോൾ അവിടെ ഉച്ച സമയത്ത് പോയിരുന്നു, കാരണം ആ ഉച്ച സമയത്ത് മാത്രം ഞങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടാക്കുക. അമൃത് വേളയിൽ തുടങ്ങുന്നത് ട്രെയിനിങ്ങിൻ്റെ ക്ലാസ്സസ് രാത്രി 10 വരെയാണ്. അപ്പോൾ ഉച്ച സമയത്ത് ഉറങ്ങാതെ എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നേരെ ഞാൻ ബാബയുടെ റൂമിൽ പോകും. ആ ബാബ റൂമിൽ പോയിരുന്നിട്ട് ബാബ തന്ന ആ വരദാനം, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യശാലിയായ ആത്മാവ്. അപ്പം ആ സ്മൃതി എനിക്ക് നൽകിയ ശക്തി, ആത്മീയ ലഹരി, ആ 30 വളരെയധികം ബാബയുടെ ആ റൂമിൽ, ഇന്നും ഗ്യാൻസറോവറിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ബാബ റൂം അറിയാലോ, ഏറ്റവും മേലെ ഗ്യാൻസറോവറിൻ്റെ മേലെയുള്ള ആ ബാബ റൂം ഇന്നും എന്നെ പിടിച്ച് വലിക്കുന്നത് പോലെയാണ്. ആ 30 എത്ര മണിക്കൂറുകൾ ബാബയുടെ ആ റൂമിൽ ഞാൻ ചിലവാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത്രയധികം ഈശ്വരീയ അനുഭൂതികളുടെ എന്താ പറയുക, വലിയ സമ്പത്ത് എനിക്ക് പ്രദാനം ചെയ്ത സ്ഥാനമാണ് ഒന്ന് ഗ്യാൻസറോവറിലെ ആ ബാബ റൂമ്, മറ്റൊന്ന് മെഡിറ്റേഷൻ ഹാള്, ഞങ്ങളുടെ ട്രെയിനിങ് നടന്നിരുന്ന ഹാള്. വളരെയധികം ദിവ്യാനുഭൂതികൾ പ്രദാനം ചെയ്ത സ്ഥാനമാണ്. പിന്നീട് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിൽ എനിക്കിപ്പോഴും ഓർമ്മ വരാറുണ്ട്, ആര് വലിയ ദീദീസാകട്ടെ മറ്റാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, ഇപ്പോഴും ഈ അടുത്തിടയ്ക്കും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ആരെന്നോട് സംസാരിക്കുകയാണെങ്കിലും ഓരോ വിശേഷ സന്ദർഭങ്ങളിലും ആ വിശേഷാത്മാക്കളുടെ വായിൽ കൂടി എൻ്റെ അടുത്ത് പറയണ എപ്പോഴും പറയാറുള്ള, സിസ്റ്റർ വളരെ ഭാഗ്യശാലിയാണ്. ഇത് ഒരു സാധാരണ വാക്കല്ല, വളരെ ഉയർന്ന സീനിയേഴ്സിൽ നിന്ന് വരദാനി രൂപത്തിൽ ഇതേ വളരെ ഭാഗ്യശാലി ആത്മാവാണ്, വളരെ ഭാഗ്യശാലി ആത്മാവാണ്. എനിക്കപ്പോൾ ബാബ അന്ന് തന്ന വരദാനം ഓർമ്മ വരും ആ സമയങ്ങളിലെല്ലാം. ഈ വിശേഷ വരദാനം എൻ്റെ ജീവിത വരദാനമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഭാഗ്യമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, ഭഗവാനും ഭാഗ്യവും ചേർന്ന്. ഞാനായിട്ട് എന്തെങ്കിലും പുരുഷാർത്ഥം ഭാഗ്യം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല, പക്ഷേ ഏതോ ഭാഗ്യം, ഏതോ പുണ്യത്തിൻ്റെ ശേഖരണം എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, ബാബയുടെ അടുത്ത് എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ബാബയുടെ അടുത്ത് നിന്ന് വിശേഷിച്ച് എനിക്ക് സ്മൃതിയിലുള്ള വരദാനമാണ് ഹിമ്മത്തെ ബച്ചേ മദതേ ബാപ്, ധൈര്യമുള്ള കുട്ടികൾക്ക് ഭഗവാന്റെ സഹായം. ബാബയുടെ ഈ ശബ്ദം എപ്പോഴും കാതിൽ മുഴങ്ങാറുണ്ട്. അത് കാരണം ഏതൊരു കാര്യത്തിനും ധൈര്യത്തോടെ ചുവട് വയ്ക്കൂ. ഇത്രയും പുരുഷാർത്ഥം മാത്രമേ ജീവിതത്തിൽ ഞാൻ ചെയ്യാറുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ അറിയണമില്ല. ഏത് കാര്യവും ബാബയുടെ കാര്യമാണ്, ഭഗവത് കാര്യമാണ്, ധൈര്യത്തോടെ ഒരു ചുവട് വയ്ക്കണം. എന്ത് മുതിർന്നവർ പറഞ്ഞാലും, മധുവൻ എന്ത് ഡയറക്ഷൻസ് കിട്ടിയാലും, ഏത് ശ്രേഷ്ഠ കാര്യത്തിനും ധൈര്യത്തിൻ്റെ ചുവട് വയ്ക്കുമ്പോൾ ബാബയുടെ 1000 കരങ്ങളുടെ സഹായം ഓരോ ചൂട് ചൂടിലും ഫീൽ ചെയ്യാറുണ്ട്. ഇതും എനിക്ക് ജീവിതത്തിൽ തോന്നാറുണ്ട്, ബാബ ഓരോ ചുവടുകളിലും എങ്ങനെ ധൈര്യമുള്ള കുട്ടികളെ സഹായിക്കുന്നത്, അത് തുടക്കം മുതൽ. കാരണം ഞാൻ ബാബയുടെ അടുത്ത് നിന്ന് ട്രെയിനിങ് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ, അതുവരെ സെൻറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മിനി സിസ്റ്ററുടെ ട്രിവാൻഡ്രം സെൻറ്ററിൽ ഏകദേശം 8 ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു മാറ്റം വന്നു കോട്ടയത്തേക്ക്, അവിടെ പങ്കസ്റ്ററുടെ കൂടെയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ട്രെയിനിങ് ഉണ്ടായിരുന്നത്.
ട്രെയിനിങ് കഴിഞ്ഞ് വന്നതും ആദരണീയ റോസി ബെഞ്ച് ഈ വിശ്വവിദ്യാലയത്തിൽ തമിഴ്നാട് സോണിൻ്റെ ചാർജ് ആയിരുന്ന ബെഞ്ചി പാലക്കാടിലേക്ക് വരാൻ പറഞ്ഞു. പാലക്കാടിലേക്ക് ഞാൻ വരുന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ല, കാരണം ഇവിടേക്ക് ബെഞ്ചി എന്നെ അയച്ചത് ഇവിടുത്തെ സെൻറ്ററിൻ്റെ ചാർജ് ആയിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒന്ന് ശാരീരികമായി നോക്കിയ എൻ്റെ വയസ്സ് ഏകദേശം 21 വയസ്സ് പ്രായമാണ്. അപ്പോൾ മറ്റൊന്ന് ജ്ഞാനമാർഗത്തിൽ ഇത്രയും, 94 ജ്ഞാനത്തിൽ വന്നു, 96 പാപ വീട്ടിൽ വന്നു, 97 പാലക്കാടേക്ക് ഞാൻ വരികയാണ്. കാരണം പാലക്കാട് സെൻറ്റർ 96 ഉദ്ഘാടനം കഴിഞ്ഞത് ഓഗസ്റ്റ് 8. പാലക്കാട് സിസ്റ്റർ വന്നതിന് ശേഷമാണ് അവിടുത്തെ 1st വാർഷികം തന്നെ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോഴേക്ക് ഞാൻ വരുമ്പോഴേക്കും ഒരു രാഖിയുടെ ഒക്കെ സമയവുമാണ് ഇവിടെ. അപ്പോൾ എന്താ സെൻറ്റർ സെൻട്രലിൽ നിന്നുകൊണ്ട് സേവനം ചെയ്യേണ്ടത്, അതും ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല. കാരണം സിസ്റ്റേഴ്സിൻ്റെ കൂടെ ഇരിക്കുക അത്രമാത്രമേ ഞാൻ അതുവരെ ചെയ്തിരുന്നുള്ളൂ. പക്ഷേ സെൻറ്ററിലേക്ക് വന്നപ്പോൾ വളരെ വലിയ ടെസ്റ്റ് പേപ്പറിൻ്റെ നടുക്കാണ് ഞാൻ വന്നത്. അവിടെ നിന്ന് തന്നെ ബാബയുടെ സഹായം എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കാരണം സെൻറ്റർ ആ സമയത്ത് സെൻറ്റർ ഉണ്ടായിരുന്ന വാടക ബിൽഡിങ്ങിലായിരുന്നു. ആ ബിൽഡിങ് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അവിടെ ആ ബിൽഡിങ്ങിൻ്റെ ഓണർ വീട് കാലിയാക്കാൻ പറഞ്ഞു പെട്ടെന്ന്. അപ്പോൾ വീട് കാലിയാക്കുമ്പോൾ പുതിയ വീട് കണ്ടുപിടിക്കണം, എത്ര തിരഞ്ഞു, പക്ഷേ എവിടെയും ഒരു ബിൽഡിങ് കിട്ടാനില്ല നമ്മുടെ ക്ലാസ്സിനുള്ള സൗകര്യത്തിന്. വളരെയധികം ടെസ്റ്റ് പേപ്പറായിരുന്നു. അവസാനം എന്തോ കുറച്ച് ദിവസം, 1-2 ഞങ്ങളെല്ലാവരും ചേർന്ന്, അവിടുത്തെ എല്ലാ ഈശ്വരീയ വിദ്യാർത്ഥികളും ചേർന്ന് രാവിലെ മുതൽ വൈകുന്നവർ വീട് തിരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ 2 ശേഷം ഞാൻ, എനിക്ക് തോന്നുന്നത് ബാബ തന്നെ ആയിരിക്കണം ആ വീടിൻ്റെ ഓണറുടെ മനസ്സ് മാറി. അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല സിസ്റ്ററെ, കുറച്ച് നാൾ ഇരിക്കൂ, സിസ്റ്റർ ഇവിടെ ഇരുന്നതിന് ശേഷം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണമെന്ന് നോക്കട്ടെ, അതിനുശേഷം കുറച്ച് നാളും കൂടെ നോക്കിയതിന് ശേഷം ഞാൻ പറയാം. അങ്ങനെ ആ വീട് മാറേണ്ട അവസ്ഥ പിന്നീട് വന്നിട്ടേയില്ല എന്നുള്ളതാണ്. ലാസ്റ്റ് ബാബയ്ക്ക് സ്വന്തം ഭവനം ശിവജ്യോതി ഭവൻ തയ്യാറാകുന്നവരെ, 2004 സ്ഥലം വാങ്ങി 2005 ബാബയുടെ വീട് ഷിഫ്റ്റ് ചെയ്യുന്നത് വരെ 96 തുടങ്ങിയ അതേ ഭവനത്തിൽ ആ വാടക വീട് അവസാനം വരെ ബാബ സേവനത്തിന് തന്നു എന്നാണ്. ആ വീടിൻ്റെ പേര് തന്നെ രാമകൃപ എന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ശരിക്കും രാമൻ്റെ കൃപയായിട്ട് ആ ഭവനത്തിലിരുന്ന ബാബയുടെ സേവനത്തിൻ്റെ വിത്തുകൾ ഈ നാട് മുഴുവൻ, പാലക്കാട് മുഴുവൻ ബാബയുടെ സേവയുടെ വിത്തുകൾ വിതയ്ക്കാൻ ഒരു വിശേഷഗ്രഹമായിട്ടത് മാറുകയും ചെയ്തു. അങ്ങനെ ഓരോരോ ചുവടിലും ബാബയുടെ ഹെൽപ്പ്, എങ്ങനെ ബാബ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് ഓരോ സ്റ്റെപ്പിലും ഫീൽ ചെയ്യാൻ പറ്റിയിരുന്നു. പതഞ്ജലി യോഗയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മകുമാരസ് വരാൻ ഭാഗ്യം കിട്ടിയപ്പോഴാണ് ഇതുമായി കുറച്ചുകൂടി ഇവരുമായിട്ട് എടുത്തത്. ഞാൻ അറിഞ്ഞോ അറിയാതെ ഞാൻ അവരുടെ പല ക്ലാസ്സുകളും ശ്രദ്ധിക്കാറുണ്ട്. കേരളത്തിൽ പലപ്പോഴും പിന്നാലെ പോയിരുന്ന ആ ക്ലാസ് എങ്ങനെ ജനം ആസ്വദിക്കുന്നു എന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. അസാധ്യമായൊരു ആധ്യാത്മിക രംഗത്ത് വളരെ ശക്തമായ, അതേസമയത്ത് വളരെ ശാന്തമായ ശബ്ദമാണ് മീനാജിയുടെ. ഇത് നമ്മുടെ നാടിന് ആവശ്യമാണ്. അവരുടെ ഫ്ലെക്സിബിലിറ്റിയും അഡ്ജസ്റ്റബിലിറ്റിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ കാര്യത്തിൽ സന്യാസശ്രേഷ്ഠന്മാരെല്ലാവരും തന്നെ സദാ പ്രണമിക്കാറുണ്ട് എല്ലാ ബ്രഹ്മകുമാരിമാരെയും ബ്രഹ്മകുമാരന്മാരെയും. കാരണം അച്ചടക്കവും സിസ്റ്റവും റെഗുലേഷനും ഈശ്വരീയ വിദ്യാലയത്തിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടൂ. ചിത്തപുരുഷിയാണ്, ചിത്ത കഴിവുള്ളവളാണ്. അത് വൈദപ്പി ചെയ്തത് ഈ ബ്രഹ്മകുമാരി സംഘത്തിൽ പോയിട്ടാണ്. അവൾ ജന്മനാൽ ചിത്തപുരുഷിയാണ്. മണിയട്ടനെ പോലെ തന്നെ ഒരു ചിത്തപുരുഷിയാണ്. ആത്മ സഹോദരിയാണ് എന്നെ. ഭയമില്ലാത്തവളാണ്, ആരോടും ഭയപ്പെടില്ല. ഭയമുള്ളവരൊക്കെ അജ്ഞാനികളാണ്, അവർക്ക് ഭയം തേണ്ടില്ല. Thank you.